1930-ലെ ഈസ്റ്റേൺ കരീബിയൻ ഐലൻഡുകളിൽപ്പെട്ട സെൻറ്റ് ലൂസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരീബിയൻ ഐലൻഡിലാണ് ഡെറക് വാൾക്കോട്ട് ജനിക്കുന്നത്. വാൾക്കോട്ട് ഒരു പോയറ്റാണ്, അതുപോലെ തന്നെ പൈൻ്ററാണ്, ഡ്രാമാറ്റിസ്റ്റാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയകളിൽ തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. റേഷ്യലും അതുപോലെ തന്നെ കൊളോണിയൽ കൾച്ചറലായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കരീബിയൻ കൾച്ചർ അതുപോലെ തന്നെ മറ്റ് കോളനൈസ്ഡ് ഫ്രഞ്ച് കൾച്ചറുമായിട്ടുള്ള അതിൻ്റെ ഇൻ്ററാക്ഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ കണ്ടെത്താൻ പറ്റും. 1992-ൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. നോബൽ പ്രൈസിന് പ്രത്യേക പരാമർശം നേടിയ ഒരു കവിതയായിരുന്നു ഒമറോസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിക് പോയട്രി. ഈ ഒമറോസ് എന്നുള്ള പോയട്രിയിൽ അദ്ദേഹം ഹോമറുടെ ഒഡീസിയുടെ മോഡലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1990-ലാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഡെറക് വാൾക്കോട്ട് തന്നെ പറയുന്നുണ്ട്, ഐ ഹാവ് നോട്ട് ഓൺലി എ ഡ്യുവൽ റേഷ്യൽ പേഴ്സണാലിറ്റി ബട്ട് എ ഡ്യുവൽ ലിംഗ്വിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ളത്. അതായത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫ്രഞ്ചും ഒക്കെ കോളനി, അതിൻ്റെയൊക്കെ കോളനി ആയിരുന്ന ഐലൻഡ്സിലാണ് എന്തു ചെയ്യുന്നത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മുടെ ഡെറക് വാൾക്കോട്ട് വരുന്നത്. അപ്പോൾ ആ നിലക്ക് ഇതിൻ്റെയൊക്കെ ഈ കോളനൈസ്ഡ് കൾച്ചറൊക്കെ എന്തു ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഡുവൽ ലിംഗ്വിസ്റ്റിക് പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ റേഷ്യൽ പേഴ്സണാലിറ്റിയും ഉള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പെയിൻ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരുപാട് പെയിൻറ്റിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് പെയിൻറ്റിങ് അദ്ദേഹം പോയട്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പെയിൻറ്റിങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം ഒരു ഡ്രാമാറ്റിസ്റ്റാണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദ സീ അറ്റ് ഡൗഫിൻ, അതുപോലെ തന്നെ ഹെൻറി ക്രിസ്റ്റോഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ ട്രിനിഡാഡിൽ അദ്ദേഹം 1950s സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ഡ്രംസ് ആൻഡ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു നാടകം ഇദ്ദേഹത്തിൻ്റെ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോയട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയട്രികൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോയംസ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കാണ് എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ളത്. ദ നെയിം, അതുപോലെ തന്നെ നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കുണ്ട് അദ്ദേഹത്തിൻ്റെ. ദ സീ ഈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വർക്ക്. ക്രൂസോസ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ദ കാസ്റ്റവേ ആൻഡ് അതർ പോയിംസ് എന്നുള്ള പോയട്രി പോയട്രി ഒരു കളക്ഷനിലാണ് ഈ ക്രൂസോസ് ജേണൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്നുള്ള നിലക്കൊക്കെ എന്ത് ചെയ്തിട്ടുള്ള ഈ കൊളോണിയൽ പവറുകൾക്കെതിരെ വന്നിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്നുള്ള നിലക്ക് എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് കവിതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രൂസോസ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് 1965-ൽ ദ കാസ്റ്റവേ ആൻഡ് അതർ പോയിംസ് എന്നുള്ള വർക്കിലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ, അതിൻ്റെ ഒരു പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്നുള്ള നിലക്കാണ് നമുക്ക് ഈ പോയത്തിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരുപാട് തീമുണ്ട്. പ്രത്യേകിച്ച് ക്രൂസോയെ ഒരു കോളനൈസറായിട്ടും ഫ്രൈഡേയെ ഒരു കോളനൈസ്ഡ് ആയിട്ടും ആണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് കവിതയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് കാര്യമായിട്ട് ഇതിൽ വരുന്നത്. ഇതിൽ ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റിൻ്റെയൊക്കെ പോലെ, ടെമ്പസ്റ്റിൽ പ്രോസ്പെറോ എന്നുള്ള കഥാപാത്രം കാലിബാൻ എന്നുള്ള ഒരു സാവേജിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ ക്രിസ്ത്യനൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്യൂരിഫൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു നെറേഷനാണ് ഇതിലും പോകുന്നത്. ക്രൂസോ ഒരു കോളനൈസറായിട്ടും ഫ്രൈഡേ ഒരു കോളനൈസറായിട്ടുമുള്ള, അല്ലെങ്കിൽ ഒരു ഒരു സാവേജിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന തരത്തിലേക്കാണ് ഈ കവിതയുടെ നെറേഷൻ പോകുന്നത്. കാര്യമായിട്ടും ക്രൂസോ ഒരു ഇദ്ദേഹം കൊണ്ടുവരുന്നത് ക്രൂസോയെ ഒരു ന്യൂ വേൾഡ് ആദം ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആദം ബിബ്ലിക്കൽ ആദമിനെ പോലെ തൻ്റെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ നെയിം ചെയ്ത, അല്ലെങ്കിൽ അവിടെയൊക്കെ പേര് നൽകിയ ആ നിലക്കുള്ള ഒരു ആദമായിട്ട് ഇദ്ദേഹം ക്രൂസോയെ കാണുന്നുണ്ട്. അതേസമയം ക്രൂസോയെ ഒരു ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു രീതിയിലും അദ്ദേഹം കാണുന്നുണ്ട്. കാരണം ക്രിസ്റ്റഫർ കൊളംബസ് വന്നിട്ട് അമേരിക്കയിൽ കണ്ടെത്തിയ സമയത്ത് അവിടെ ഐലൻഡ്സും ഏരിയകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ക്രിസ്ത്യനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഫ്രൈഡേയെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്രൂസോയും ക്രിസ്ത്യനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാനിബാലിസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് ക്രിസ്ത്യനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഉള്ള ഒരു റീഡിംഗ് ആണ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ചാൻസുകൾ കാണാൻ പറ്റുന്നത്. പിന്നെ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ക്രൂസോയുടെ പേഴ്സണാലിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്ട്സ് കടന്നു വരുന്നുണ്ട്. അതായത് ഒരു കാസ്റ്റവേ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഡിസ്കവറായിട്ടും അതേസമയം തന്നെ ഒരു കോളനൈസറായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ഒരു മിഷനറി ആയിട്ടും ഒക്കെ പലതരത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഥ ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറക് വാൾക്കോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ റോബിൻസൺ ക്രൂസോ എന്നുള്ള നോവലിന് വന്നിട്ടുള്ള ഒരുപാട് പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് ഡെറക് വാൾക്കോട്ടിൻ്റെ ഈ കവിത. ജെ എം കോയ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ റൈറ്റർ 1986-ൽ ഡാനിയൽ ഫോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു
ഒരു ഒരു പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസാണ്, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസാണ്. അപ്പോൾ ഇതുപോലെ ഡെറക് വാൾക്കോട്ടിൻ്റെ ഈ ക്രൂസേഴ്സ് ഡാൻ എന്നുള്ള കവിതയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. ഈ നെയിംസിൽ പ്രധാനമായിട്ടും കൊളോണിയലിസത്തിന് ശേഷം ഒരുപാട് സ്ഥലങ്ങൾ നെയിം ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ട് നിലയ്ക്ക് ഇതിൻ്റെ ഡിസ്കഷൻ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ടൊരു ആസ്പെക്റ്റും സെക്കൻഡ് ഭാഗത്ത് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റും. ഇതിൽ പ്രധാനമായിട്ടുള്ള ചർച്ച എന്ന് വരുന്നത് ഈ ആഫ്രിക്കൻ ഐലൻഡുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അമേരിക്ക കണ്ടെത്തിയപ്പോൾ ന്യൂ വേൾഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അമേരിക്ക എന്നുള്ള ന്യൂ വേൾഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് ആഫ്രിക്കൻസ് അല്ലെങ്കിൽ സ്ലേവ്സ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആഫ്രിക്കൻസിൻ്റെ അവരുടെ ലാംഗ്വേജും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാണത് അലൈൻ ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുപാട് ഒരു ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു കൾച്ചറൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ ഡെറക് വാൾക്കോട്ട് ആശങ്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ലാംഗ്വേജും അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് കൾച്ചറൽ ഒറിജിനും ഇല്ലാതായി പോയി എന്നുള്ളത് ഇവരുടെ ഒരു ലീനിയർ വ്യൂ ഓഫ് ഹിസ്റ്ററിക്ക് എത്രമാത്രം അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള മെറ്റാഫർ എന്ന് പറയുന്നത് സീ ആണ്, അതായത് കടലിൻ്റെ ഒരു മെറ്റാഫറാണ്. കാര്യമായിട്ടും ഇതിൽ എൻഡ്ലെസ് എക്സ്പാൻസ് ഓഫ് വാട്ടറാണ്, അതായത് ഒരു ബിഗിനിങ് അല്ലെങ്കിൽ എൻഡോ എന്നില്ലാതെ കാണുന്ന വളരെ വിശാലമായിട്ടുള്ള വെള്ളം ആണ് സീയിലുള്ളത്. അപ്പോൾ ഈ ഒരു നിലക്ക് കടലിൻ്റെ ഒരു മെറ്റാഫറാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇവരുടെ ഈ ഒരു കൾച്ചറൽ ഒറിജിന് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇതൊക്കെ ഇല്ലാതായി പോയതിനെ കുറിച്ച് ആശങ്കപ്പെടാൻ വേണ്ടിയിട്ട്. ലിംഗ്വിസ്റ്റിക് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഇതാണ്. നമ്മൾ ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഒരുപാട് ടേംസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബേ എന്നുള്ള ഒരു ടേം, അപ്പോൾ അത് ഏത് നിലക്കൊക്കെയാണ് അത് ന്യൂ വേൾഡിലുള്ള ഈ ഒരു കൊളനൈസ്ഡ് പീപ്പിൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൊളനൈസറുടെ അടുത്ത് എങ്ങനെയാണ് ആ വേൾഡിന് ഡിഫറെൻറ്റ് മീനിങ്സ് വരുന്നത്, അതിൻ്റെ സിഗ്നിഫയറും സിഗ്നിഫൈഡും അടക്കം ഉള്ള ഒരു ലിംഗ്വിസ്റ്റിക്കാരുടെ ഡിസ്കഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡെറക് വാൾക്കോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരേ വേർഡിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീനിങ്സ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെറക് വാൾക്കോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ സെക്കൻഡ് ഭാഗത്ത് ലിംഗ്വിസ്റ്റിക് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്കുകളാണ് നെയിംസും അതുപോലെ തന്നെ ക്രൂസേഴ്സ് ഡാനിലും. ഡെറക് വാൾക്കോട്ടിൻ്റെ കവിതകൾ കാര്യമായിട്ടും മൾട്ടി ലിംഗൽ ഹെറിറ്റേജ്, കരീബിയൻ പീപ്പിൾസിൻ്റെ മൾട്ടി ലിംഗൽ ഹെറിറ്റേജും മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയും ഒക്കെയാണ് കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്തിട്ട് കരീബിയൻ ഡെറക് വാൾക്കോട്ടിൻ്റെ പോയിട്ടിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഡെറക് വാൾക്കോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.